ടെക് ഹാക്ക് വർക്കിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതൊരു പുതിയ വീഡിയോ അല്ല, നമ്മൾ ഓൾറെഡി ചെയ്ത വീഡിയോയിൽ ഫാസ്റ്റാക്കി കാണിച്ചൊരു ഭാഗവും അതുപോലെ തന്നെ കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞൊരു ഭാഗമുണ്ട്. അത് രണ്ടും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഷോർട്ട് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെയായിരിക്കും. ഏതായാലും നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ളത് കൊണ്ടായിരിക്കും നിങ്ങൾ ഈ ലിങ്ക് ടാപ്പ് ചെയ്ത് ഇതിലേക്ക് വന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെയായിരിക്കും. ഉപകാരപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരായി വീഡിയോ കാണുമെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക. അപ്പോൾ താഴെക്കാവുന്ന ബെൽ ബട്ടണിൽ ഓൾ എന്നുള്ളത് തന്നെ നമ്മൾ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ പോകാം. ഈ കംപ്രസ്സർ വർക്ക് ചെയ്യുന്ന സമയത്തുള്ള ആ ഒരു വെള്ളം പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് രണ്ട് ഭാഗത്തേക്കായിട്ട് ഇതിനെ ഒരു ഇതുണ്ടാവും, ഹോസ് ഉണ്ടാവും. അപ്പോൾ അത് ഈ ഒരു ഭാഗത്തേക്ക് ഉണ്ടാവും. നമുക്ക് അഥവാ ഓൾറെഡി പൈപ്പ് ഇട്ട് വെച്ചതാണെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് വേണമെങ്കിൽ ഇതിന് ഒരു കോർക്ക് ഇട്ടിട്ട് ഈ ഒരു ഭാഗത്തും കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെയാണ് ഇതിൻ്റെ കോമൺ ആയിട്ട് എല്ലാ കമ്പനിയും അങ്ങനെയാണ് വരുന്നത്. ചില ബ്രാൻഡുകളൊക്കെ ഈ ഒരു ഭാഗത്ത് തന്നെയാണ് പൈപ്പ് കണക്ട് ചെയ്തിട്ട് വരുന്നത്. അതിനൊരു കോർക്ക് കൂടി അവർ അഡീഷണലായിട്ട് ഈ ഒരു ഭാഗത്ത് ഇപ്പുറത്തെ ഭാഗത്തായിട്ട് ആഡ് ചെയ്തിട്ടുണ്ടാവും. ഇതിൽ ഏറ്റവും വലിയൊരു ഗുണമായിട്ട് ഞാൻ കാണുന്നത് ബാക്കിയുള്ള കമ്പനിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് രണ്ട് ട്രിപ്പിൾ എ സെല്ല് കൊടുത്തിട്ടുണ്ട്. ഇതിൽ സാധാരണയായിട്ട് അത് കണ്ടുവരില്ല, അത്രയേ ഉള്ളൂ. 20 രൂപയുടെ ആണെങ്കിലും അവരിതിൽ അത് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അവർ നല്ല കാര്യമായിട്ടാണ് തോന്നുന്നത്. അതുപോലെ തന്നെ സ്ക്രൂവും പ്ലഗും ഒരു അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണെന്ന് തോന്നുന്നത്. ലോയിഡ് പോലുള്ളതെല്ലാം ഇത് അയക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് ഗ്യാസ് ഉണ്ടാവലുണ്ട്. ഞാൻ ഉണ്ടായില്ല, എങ്ങനെയാണെന്നറിയില്ല. ഇതിൻ്റെ അകത്തേക്ക് ഈ ഗ്യാസ് ഫില്ല് ചെയ്തിട്ടുണ്ടാവില്ല, നല്ല പ്രഷറിൽ പുറത്തേക്ക് തെറിക്കും. ഇതിലില്ലാന്നാ തോന്നുന്നു, ഇതിലില്ല. പൈപ്പ് നേരെയാക്കുന്ന സമയത്ത് രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഈ ചോറ അഴിച്ചെടുത്തു കഴിഞ്ഞാൽ ലെവലിൽ കിട്ടും. പെട്ടെന്ന് ഒറ്റയടിക്ക് നിർത്താൻ പാടില്ല കേട്ടോ. അങ്ങനെ ബെൻഡ് നിർത്തിയിട്ട് ലാസ്റ്റ് വരുന്ന ഈ ഒരു ഭാഗം ചെറിയൊരു ബെൻഡോടുകൂടി തന്നെ അവിടെ നിർത്തുന്നതാണ് നല്ലത്. നമ്മൾ കണ്ടൻസറിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് സൗകര്യമായിരിക്കും. ഇങ്ങനെ കുറച്ച് ഒരു ബെൻഡോടുകൂടി തന്നെ നിർത്തി കഴിഞ്ഞാൽ മുകളിൽ കൂടിയാണ് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നമ്മൾ താഴെ കൂടി ഇങ്ങനെയാണെങ്കിലും കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു സൗകര്യം ഉണ്ടാവും. എല്ലാവരും ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ രണ്ട് ഭാഗവും സ്പീഡ് ലെവൽ വെച്ചിട്ട് കറക്റ്റ് ലെവലാക്കും. ഈ ബോൾട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കുറച്ച് ചെറുമാതിരി ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കിട്ടും, ഒരു അരഞ്ചിൽ കൂടുതലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഇതിൽ കിട്ടും. ഇപ്പോൾ വാളൊക്കെ ചെറു ഭാഗം ചരിഞ്ഞിട്ടേ ഉള്ളതെന്നുണ്ടെങ്കിൽ കണ്ടൻസർ ചരിഞ്ഞിട്ട് നിൽക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഇങ്ങനെ സ്പിറ്റ് ലെവൽ വെച്ചിട്ട് തന്നെ ചെക്ക് ചെയ്യുന്ന നല്ലതായിരിക്കും. അപ്പോൾ ഈ ഫിൻസിൽ കൈ തൊടാതെ പരമാവധി ശ്രദ്ധിക്കണം. അപ്പോൾ കമ്പനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാർഡ് ബോർഡ് കൊടുത്തിട്ടുണ്ട് ഫിൻസ് കേടാവാതിരിക്കാൻ വേണ്ടി. അത് നമ്മൾ വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രം എടുത്ത് കളയുക. അതുപോലെ തന്നെ കണ്ടൻസറിന് നമ്മൾ ത്രെഡ് സീറ്റ് ടൈപ്പ് ഊറ്റിക്കൊള്ളു കേട്ടോ. ഈ രണ്ട് ഭാഗത്തും ത്രെഡ് സീറ്റ് ടൈപ്പ് ഊറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ത്രെഡിൻ്റെ ആ ഭാഗത്തെ കൂടെയുള്ള ആ ഒരു ഗ്യാസിലേക്ക് അല്ലെങ്കിൽ അത് ഒഴിവാക്കിട്ടു. ഈ ക്യാപ്പിനിട്ട് അയച്ചിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് വാൾവ് നമ്മളതിനെ ഓപ്പൺ ആക്കാൻ വേണ്ടി പോയാണ്. ഇപ്പോൾ 5 mm അല്ലെങ്കിൽ 4 mm സ്റ്റാൻഡേർഡായിട്ട് നമ്മൾ നോർമലി 1.5 ടൺ വരെയുള്ള AC കണ്ടുവരുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ആദ്യം തന്നെ ഈ ചെറിയ പൈപ്പാണ് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നത്. എല്ലാവരും അങ്ങനെ ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ ഈ ചെറിയ പൈപ്പിലുള്ളത് ഓപ്പൺ ചെയ്ത് ഒരു 5-6 ടേണോ ഒന്ന് തിരിച്ചവിടെ സെറ്റാക്കി വെച്ചതിന് ശേഷം ഒന്ന് നമ്മൾ സോപ്പ് വെച്ചിട്ട് ഇതിൻ്റെ ലീക്ക് ഒന്ന് ചെക്ക് ചെയ്യണം. അതിന് ശേഷം മാത്രമേ കംപ്ലീറ്റ് ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ സോപ്പോ ഷാമ്പോ എന്തെങ്കിലും നമ്മൾ ഇതുപോലെ ഒരു തുണി കഷ്ണത്തിൻ്റെ മുകളിലാക്കിയിട്ട് ആദ്യം തന്നെ ഈ ത്രെഡിൻ്റെ ഭാഗം ഒന്ന് ആക്കി നോക്കുക. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ജോയിൻ്റ് ചെയ്ത് ആ താഴത്തുള്ള ഭാഗത്തും ആക്കി നോക്കുക. അപ്പോൾ ആ രണ്ട് ജോയിൻ്റ് നേരെ ലീക്കില്ലാന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നമ്മൾ കംപ്ലീറ്റ് വാൾവ് ഓപ്പൺ ആക്കാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ഓപ്പൺ ആക്കിയതിന് ശേഷം വീണ്ടും ഇതൊന്ന് റിപ്പീറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഒരു വാൾവ് ഓപ്പൺ ചെയ്ത് നമ്മൾ ഗ്യാസ് ലീക്കൊന്നുമില്ല ചെക്ക് ചെയ്ത് ഇനിയിപ്പോൾ രണ്ടാമത്തെ വാൾവ് കൂടി നമ്മൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോയത്. അപ്പോൾ ഇതും കംപ്ലീറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് നമ്മളിത് ചെക്ക് ചെയ്യണം. അപ്പോൾ ഈ താഴെ കാണുന്നതിനായിട്ട് നമ്മൾ ഗ്യാസ് ഇൻലെറ്റിലേക്ക് എടുക്കേണ്ട റീഫിൽ ചെയ്യേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഒന്നുകൂടി ചെക്ക് ചെയ്യുന്ന കേട്ടോ, ലീക്കൊന്നുമില്ല. നമ്മളിനിയിപ്പോൾ ഇനിയിപ്പോൾ ആ ടെർമിനൽ കണക്ട് ചെയ്തിട്ട് ഒന്ന് ഓണാക്കി നോക്കാൻ വേണ്ടി പോയാൽ. അപ്പോൾ കണ്ടൻസറിൻ്റെ ടെർമിനൽ കണക്ട് ചെയ്യാൻ വേണ്ടി പോയെന്ന് ബ്ലൂ കളർ എന്നിലേക്ക് കൊടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. അതുപോലെ തന്നെ റെഡ് വരുന്നത് എല്ലിലേക്ക് കൊടുക്കുക. യെല്ലോ വയർ നമ്മൾ ബോഡിയിലേക്ക്, അതായത് എർത്ത് എന്നുള്ളൊരു സിമ്പിൾ ഉണ്ടാവും, ആ ഒരു ഭാഗത്തേക്ക് കൊടുക്കുക. അപ്പോൾ ഇത്രയാണ് ഞാൻ ആ AC കാണിക്കാൻ ബാക്കിയുള്ളതും അതുപോലെ തന്നെ ഫാസ്റ്റാക്കി കാണിച്ച ഭാഗമുള്ളത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് ഉപകാരമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും കാര്യം അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ആയിട്ട് എന്തായാലും ഷെയർ ചെയ്യുന്നതായിരിക്കും. മറ്റുള്ള വീഡിയോ പോലെയല്ല ഇത്, പബ്ലിക് വീഡിയോകൾ നിങ്ങൾക്ക് മാത്രമായിട്ട് കാണാൻ വേണ്ടി എന്തായാലും ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഔട്ട്.